ഹായ് കുട്ടികളെ, നമ്മൾ ഇന്ന് കൂട്ടക്ഷരങ്ങളും അവ ചേർന്ന് വരുന്ന പദങ്ങളുമാണ് പഠിക്കുന്നത്. ആദ്യം നമുക്ക് കൂട്ടക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കൂട്ടക്ഷരങ്ങൾ ഇക്ക, ഇങ്ക, ഇങ്ങ, ഇച്ച, ഇഞ്ച, ഇഞ്ഞ, ഇട്ട, ഇണ്ട, ഇണ്ണ, ഇത്ത, ഇന്ത, ഇന്ന, ഇപ്പ, ഇമ്പ, ഇമ്മ, ഇയ്യ, ഇല്ല, ഇവ്വ, ഇശ, ഇസ്സ, ഇള്ള, ഇറ്റ, ഇൻ്റ, ഇൽസ. എല്ലാവരും നന്നായി എഴുതിയും വായിച്ചും പഠിക്കണം. നോട്ട് ബുക്കിൽ കൂട്ടക്ഷരങ്ങൾ എഴുതണം. 5 പ്രാവശ്യം വായിച്ച് പഠിക്കുകയും വേണം. ഇനി നമുക്ക് ഇക്ക ചേർന്ന് വരുന്ന ഒരു പദം എഴുതാം. ഇക്ക കൊണ്ടുള്ള ഒരു പദം ചക്ക. ഇങ്ക കൊണ്ടുള്ള ഒരു പദം കങ്കാരു. ഇങ്ങ മാങ്ങ. ഇച്ച ഈച്ച. ഇഞ്ച പഞ്ചസാര. ഇഞ്ഞ മഞ്ഞൾ. ഇട്ട പട്ടം. ഇണ്ട ചെണ്ട. ഇണ്ണ അണ്ണാൻ. ഇത്ത തത്ത. ഇന്ത പന്തം. ഇന്ന അരയന്നം. ഇപ്പ പപ്പടം. ഇമ്പ പമ്പരം. ഇമ്മ കമ്മൽ. ഇയ്യ പയ്യൻ. ഇല്ല മുല്ല. ഇവ്വ വവ്വാൽ. ഇശ ദുശള. ഇസ്സ ധനുസ്. ഇള്ള വള്ളം. ഇറ്റ പാറ്റ. ഇൻ്റ എൻ്റെ. ഇൽസ മത്സ്യം. എല്ലാവരും നന്നായി ഓരോ പദവും എഴുതിയും വായിച്ച് പഠിക്കണം. ഇനി നമുക്ക് ഒരു കഥയിലെ കൂട്ടക്ഷരം നോക്കാം. കേട്ടോ, അതിലെ കൂട്ടക്ഷരങ്ങൾക്ക് വട്ടം വരയ്ക്കാം. അമ്മക്കുരങ്ങും കുഞ്ഞുങ്ങളും കാട്ടിൽ നിന്നിറങ്ങി. കാട്ടിൽ തീറ്റയൊന്നുമില്ല. ഇറങ്ങിയപ്പോൾ വവ്വാലിനെയും കണ്ടാൻ പൂച്ചയെയും കണ്ടു. വഴിയിൽ വെച്ച് കണ്ട അണ്ണാനും തത്തയും അവരുടെ കൂട്ടുകാരായി. ദുസ്സഹമായ ചൂട്. അവർ കൂട്ടത്തോടെ പുഴക്കരയിലെത്തി. അപ്പോൾ മുയലിനെയും ആട്ടിൻകുട്ടിയെയും കണ്ടു. തീറ്റയും വെള്ളവും കിട്ടിയപ്പോൾ കുട്ടിക്കുരങ്ങുകൾ തുള്ളിച്ചാടി. അയ്യോ, ദാ വരുന്നു ദുശകുനക്കാരൻ നരിക്കുട്ടൻ. എല്ലാവരും ചേർന്ന് അവനെ ഓടിച്ചു. ഒത്തൊരുമയാണ് ബലം. ഇനി നമുക്ക് ഈ കഥയിലെ കൂട്ടക്ഷരങ്ങൾക്ക് ചുറ്റും വട്ടം വരയ്ക്കാം. അമ്മക്കുരങ്ങും എന്നുള്ളതിൽ ഇമ്മ, ഇക്ക, ഇങ്ങ ഇത് 3 കൂട്ടക്ഷരങ്ങളാണ്. കുഞ്ഞുങ്ങളും എന്നുള്ള ഇതിൽ ഇഞ്ഞായും ഇങ്ങായും കൂട്ടക്ഷരങ്ങളാണ്. കാട്ടിൽ നിന്നിറങ്ങി ഇതിലെ കൂട്ടക്ഷരങ്ങൾ ഇട്ട, ഇന്ന, ഇങ്ങ. കാട്ടിൽ തീറ്റയൊന്നുമില്ല. അവിടുത്തെ കൂട്ടക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഇട്ട, ഇറ്റ, ഇന്ന, ഇല്ല. ഇറങ്ങിയപ്പോൾ വവ്വാലിനെയും. അപ്പോൾ അതിലെ കൂട്ടക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഇങ്ങ, ഇപ്പ, ഇവ്വ. കണ്ടൻ പൂച്ചയെയും കണ്ടു. അതിലെ കൂട്ടക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഇണ്ട, ഇച്ച, വീണ്ടും ഇണ്ട. വഴിയിൽ വെച്ചു കണ്ട അവിടുത്തെ കൂട്ടക്ഷരം ഏതാണ്? ഇച്ച, ഇണ്ട. അണ്ണാനും തത്തയും. അതിലെ കൂട്ടക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഇണ്ണ, ഇത്ത. അവരുടെ കൂട്ടുകാരായി. അതിലെ കൂട്ടക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഇട്ട. ദുസ്സഹമായ. അതിലെ കൂട്ടക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഇസ്സ അല്ലേ. അവർ കൂട്ടത്തോടെ. അവിടുത്തെ കൂട്ടക്ഷരം ഏതാണ്? ഇട്ടായും ഇത്തായുമാണ് അല്ലേ. അപ്പോൾ അതിന് ചുറ്റും വട്ടം വരയ്ക്കണം. പുഴക്കരയിൽ അവിടുത്തെ കൂട്ടക്ഷരം ഏതാണ്? ഇക്ക. എത്തി. അതിലെ കൂട്ടക്ഷരമുണ്ടോ? ഉണ്ട് അല്ലേ. ഇത്ത. അപ്പോൾ അതിനകത്ത് ഏതാ കൂട്ടക്ഷരം? ഇപ്പ. മുയലിനെയും
ആട്ടിൻകുട്ടിയെയും കണ്ടു. അവിടുത്തെ കൂട്ടക്ഷരം ഏതാണ്? ആ ഇട്ട, രണ്ട് ഇട്ടയുണ്ട് അല്ലേ. ആ പിന്നെ കണ്ടു എന്നുള്ളതിൽ ഇണ്ട. തീറ്റയും, അതിലെ കൂട്ടക്ഷരം ഏതാണ്? ആ ഇറ്റ. വെള്ളവും കിട്ടിയപ്പോൾ കുരങ്ങുകൾ തുള്ളിച്ചാടി. അവിടെ കൂട്ടക്ഷരം ഇള്ള, ഇട്ട, ഇപ്പ, വീണ്ടും ഇട്ട, ഇക്ക, ഇങ്ങ, ഇള്ള, ഇച്ച, ഇത്രയുമാണ് കൂട്ടക്ഷരങ്ങൾ. അയ്യോ, അതിലെ കൂട്ടക്ഷരം ഏതാണ്? ആ ഇയ്യ. ദാ വരുന്നു, അതിലെ കൂട്ടക്ഷരം ഏതാണ്? ഇന്ന. ദുശകുനക്കാരൻ, അതിനകത്ത് കൂട്ടക്ഷരമുണ്ടോ? ആ ഇശയുണ്ട്, ഇക്കയുണ്ട്. നരിക്കുട്ടൻ, അതിലെ എത്ര കൂട്ടക്ഷരങ്ങളുണ്ട്? ആ ഇക്കായും ഇട്ടായും ഉണ്ട്. എല്ലാവരും ചേർന്ന്, അതിനകത്ത് ഏതൊക്കെയാണ് കൂട്ടക്ഷരം? ഇല്ല, ഇന്ന. അവനെ ഓടിച്ചു, അതിനകത്ത് കൂട്ടക്ഷരമുണ്ടോ? ആ ഉണ്ടല്ലേ. ആ ഏതാണ്? ഇച്ച. ഒത്തൊരുമയാണ് ബലം, ഒത്തൊരുമയാണ് ബലം. അതിലെ കൂട്ടക്ഷരങ്ങൾ ഏതാണ്? ഇത്തായും. ഏതൊക്കെയാണ്? ഇത്ത അല്ലേ, ഇത്ത മാത്രമേ കൂട്ടക്ഷരം ഉള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി ഇതൊക്കെ നന്നായി ഈ കൂട്ടക്ഷരങ്ങളും അവ ചേർന്ന് വരുന്ന പദങ്ങളും എല്ലാം നന്നായി എഴുതിയും വായിച്ചും പഠിക്കണം. മിസ്സിന് എഴുതി അയക്കുകയും വേണം. അപ്പോൾ നമുക്ക് ഇത് ലാസ്റ്റ് ക്ലാസ് ആണ്, നമുക്ക് കാണാം. ബൈ.